നമസ്കാരം. നവകേരള ജനകീയ സദസ്സുമായി ബന്ധപ്പെട്ട് കാസർഗോട്ടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇപ്പോൾ കാസർഗോഡ് ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത്. കാസർഗോട്ടെ ഗസ്റ്റ് ഹൗസിലെ കാഴ്ചകളും പൈവള്ളികയിലെ ഉദ്ഘാടന സദസ്സിലെ കാഴ്ചകളും കാണാം. കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിയമസഭാ മണ്ഡല സന്ദർശനമാണ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേശ്വരത്തിൻ്റെ പൈവരിക്കൽ വെച്ച് തുറന്നിരിക്കുന്നത്. ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിസഭവും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിയമസഭാ മണ്ഡലത്തിലേക്ക് സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ പരിപാടിയുടെ ഭാഗമായുള്ള എല്ലാ വർക്കങ്ങളും പൈവരിക്ക ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പരിസരത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് പരാതി നൽകാൻ വേണ്ടിയുള്ള വിവിധ കൗണ്ടറുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേറെ തന്നെ കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള കൗണ്ടറുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം, അവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പാർക്കിംഗ്, അതുപോലെ തന്നെ വിവിധ മേഖലയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അത് സിനിമ നടന്മാരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, വിവിധ മത നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നത നേതാക്കന്മാരുണ്ട്, റിട്ടയർഡ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. വിവിധ മേഖലയിൽ ഉള്ള ആൾക്കാരെല്ലാം നാളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ജനസദസ്സ് ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ഏറ്റവും വലിയ സദസ്സായി മാറ്റാനുള്ള ശ്രമത്തിലാണ് മഞ്ചേശ്വരത്തിൻ്റെ സപ്തവാസ സംഗമഭൂമിയിലെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായും എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഈ മണ്ഡലത്തിലെ MLA ആയ ഞാനും എൻ്റെ നാട്ടിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉന്നയിച്ച ഒരു കാര്യത്തിനും ഇതുവരെ പരിഹാരം കാണാത്ത വളരെ വിഷമകരമായ ഒരു സന്ദർഭത്തിലാണ് വീണ്ടും ഒരു പൊള്ളയായ വാഗ്ദാനങ്ങളുമായി നവകേരള യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്നത്. ഒറ്റ കാര്യം, മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൽ കോവിഡ് കാലത്ത് 22 പേര് അതിർത്തിയിൽ മരിച്ചത് കോവിഡിന്റെ പേരിലല്ല, ചികിത്സ ലഭിക്കാതെ കർണാടക ഗവൺമെന്റ് അതിർത്തി അടച്ചതിന്റെ പേരിലാണ്.
അന്നൊക്കെ മഞ്ചേശ്വരത്തിന്റെ ആരോഗ്യ മേഖല, കാസർഗോഡിന്റെ ആരോഗ്യ മേഖല വലിയ ചർച്ചയിലായിരുന്നു. ഏക ആശ്രയമായ മംഗൽപ്പാടി താലൂക്ക് ഹെഡ്കോർട്ട്സ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി രാത്രികാല ചികിത്സ ലഭിച്ചിരുന്നു. യാത്ര പുറപ്പെടുമ്പോൾ രാത്രികാല സേവനം നിർത്തലാക്കിയ, വികസനം മുരടിച്ച ഒരവസ്ഥയിലാണ് യാത്ര പുറപ്പെടുന്നത്. മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാന മന്ദിരം ഇപ്പോഴും സെക്കൻഡ് ഫ്ലോറിൽ പ്രവർത്തിക്കുന്നു. ഒരു ഭിന്നശേഷിക്കാരന് തഹസിൽദാറെ കാണാൻ കഴിയുന്നില്ല, ഒരു രോഗിക്ക് തഹസിൽദാറെ കാണാൻ കഴിയുന്നില്ല. അതിനൊരു ഉത്തരമില്ല. ഫയർഫോഴ്സിന്റെ അവസ്ഥ, ആർ ടി ഒയുടെ അവസ്ഥ, ഗോവിന്ദപ്പൈ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ പുതിയ നിയോജന കോഴ്സുകളില്ല. ഇങ്ങനെ 100 കൂട്ടം പ്രയാസങ്ങളും ദുരിതങ്ങളും. ജില്ലയിലാണെങ്കിൽ എൻഡോസൾഫാൻ രോഗികൾ നീതി സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന മരുന്ന് ഒരു വർഷമായി ലഭിക്കാതെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീംകോടതി വിധിയിലൂടെ ലഭിച്ച 5 ലക്ഷം രൂപ ഇപ്പോഴും എല്ലാ കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടില്ല. രോഗിക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് പോകാനുള്ള ആംബുലൻസ് സൗകര്യം നിർത്തലാക്കിയിരിക്കുകയാണ്. 100 കൂട്ടം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഒരു PSC നിലവാരത്തിലാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പരിഹരിച്ചിട്ടല്ലേ ഒരു നവകേരള സദസ് നടത്തേണ്ടത്? മഞ്ചേശ്വരക്കാർക്ക് മാത്രമല്ല, കാസർഗോട്ടുകാർക്ക് മാത്രമല്ല, കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഒരുപാട് നിവേദനം വാങ്ങി. എന്ത് പരിഹരിച്ചു? ആർക്ക് എന്ത് ഗുണം കിട്ടി? വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ധൂർത്തിന്റെ ഒരു ജനദ്രോഹ പരിപാടിയാണ് ഇതെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.